നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായിട്ട് സമർപ്പിച്ചത്. അതിൻ്റെ ഉദ്ഘാടന ദിവസം പ്രഖ്യാപിച്ചത് മുതൽ അത് കഴിയുന്നതുവരെ, വേണമെങ്കിൽ ഇപ്പോഴും, പ്രധാനമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഭരിക്കുന്ന സർക്കാരിനെതിരെയും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. അതിൽ പ്രധാനമായും അന്നത്തെ പുതിയ പാർലമെൻറ് മന്ദിരത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ച് തന്നെയാണ് വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഒരുപാട് സന്യാസി സമൂഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നിട്ടുള്ള ആളുകളെയും എല്ലാവരുടെയും പ്രാർത്ഥന അന്ന് ആ മന്ദിരത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും പല സൈഡിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അന്നത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ചരിത്ര പ്രാധാന്യമുള്ള ചെങ്കോൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് പുറകിലായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് വലിയ രീതിയിൽ അതിൻ്റെ ചരിത്രവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ രീതിയിൽ വിമർശനം ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് വേണമെന്ന് പറയാം. കാരണം ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK Stalin ഇപ്പോൾ ആ ഒരു ചെങ്കോലിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവൃത്തിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതായത് അദ്ദേഹം പറയുന്നത്, പാർലമെൻറ് മന്ദിരത്തിൽ സ്ഥാപിച്ച ചെങ്കോൽ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയ ദിവസം തന്നെ അത് വളഞ്ഞുപോയി എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. കഴിഞ്ഞ ഒരു 3 ദിവസം മുൻപ് അദ്ദേഹം സമാനമായ രീതിയിലുള്ള ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെങ്കോല് ചോള പരമ്പരയുടെ യഥാർത്ഥ പാരമ്പര്യം പേറുന്നതാണെങ്കിൽ തമിഴ്നാടിന് അഭിമാനം തന്നെയാണ്. എന്നാൽ പല ചരിത്രകാരന്മാരും ഈ ചെങ്കോലിന് ചോള രാജവംശവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നതെന്നാണ് സ്റ്റാലിൻ കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ഗുസ്തി താരങ്ങളെ തെരുവിലൂടെ വലിച്ചിഴയ്ക്കുന്നത് നാം കണ്ടുവെന്നും സ്റ്റാലിൻ പറയുന്നു. വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തിയ ശേഷം ചെന്നൈയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം തമിഴ്നാട്ടിലും നടപ്പാക്കി തുടങ്ങിയെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin വിമർശിച്ചത്. അത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപായിരുന്നു MK Stalin മകനും അതുപോലെ തന്നെ മന്ത്രിയുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ ചില ചാരിറ്റി സംഘടന വലിയ രീതിയിൽ ED റെയ്ഡ് നടത്തി. അവിടുന്ന് കുറച്ച് പണം പിടിച്ചെടുക്കുകയുണ്ടായിരുന്നു, അനധികൃതമായിട്ടുള്ള എന്ന പണം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ വിമർശനം ഉയർത്തിയ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ MK Stalin അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ അതുപോലെ തന്നെ ED അടിച്ചമർത്തുകയാണ് കേന്ദ്രം എന്നുള്ള രീതിയിൽ ചില പരാമർശങ്ങളും നടത്തിയിട്ടുള്ളത്. ആദായ നികുതി വകുപ്പിനെയും CBI ED ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തമിഴ്നാട്ടിലും തുടങ്ങി. സ്റ്റാലിൻ വിദേശ പര്യടനത്തിന് തിരിച്ചെത്തിയത് തൊട്ടു പിന്നാലെ തമിഴ്നാട് വൈദ്യുതി മന്ത്രി V. Senthil Balaji ബന്ധപ്പെട്ട ഇടങ്ങളിലും ED വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ DMK മുൻനിരയിലുണ്ടാകും. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കുവാൻ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ഫൗണ്ടേഷൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ 44,07,000 രൂപ ED കണ്ടുകെട്ടിയത്. കല്ലൽ ഗ്രൂപ്പ് കള്ളപ്പണം ഇടപാടും പൊന്നിയൻ സെൽവൻ 1, 2 സിനിമകളെടുത്ത ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ടതാണ് കേസ്. ഈ കമ്പനികളിൽ നേരത്തെ ED റെയ്ഡ് നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള 36,03,00,000 മൂല്യമുള്ള വിവിധ സ്ഥാവര സ്വത്തുക്കളും ഈ റെയ്ഡിൽ കണ്ടുകെട്ടിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലെ ഈ പണം കണ്ടുകെട്ടിയതെന്നായിരുന്നു ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഫൗണ്ടേഷന് കള്ളപ്പണത്തിൽ നിന്ന് 1 കോടി കിട്ടിയിരുന്നു. ചെന്നൈ സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസ്. ED ഇപ്പോൾ ആ കേസ് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ MK Stalin ഇത്തരത്തിലൊരു പരാമർശം കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പുതിയ പാർലമെൻറ് മന്ദിര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചെങ്കോലിനെയും പരിഹസിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്.